പത്തെഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കോലും കിരീടവും വെച്ച് നാട്ടുകാർക്ക് നീതിയുടെയും ധർമ്മ ആ മുത്തച്ഛന്റെ തനി പകർപ്പാണ് ഇപ്പോഴത്തെ മന്ന. വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ആ ഒരു EFX സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രീസെറ്റ് അതുപോലെ തന്നെ XML ഫയൽ കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രീസെറ്റൊക്കെ അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അലൈറ്റ് മോഷനിലേക്ക് പ്രീസെറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രീസെറ്റൊക്കെ അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഓഡിയോ അതുപോലെ തന്നെ എന്താ പറയുക എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഫയലായിരിക്കും നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കുക. ഓക്കെ, ഓഡിയോ ഉണ്ടാവും, അതുപോലെ തന്നെ രണ്ട് ഇമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിന്നും ഏകദേശം ഈ ഒരു 15:12 വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു വീഡിയോ അതിൽ നിന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. താഴെ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ആഡ് ചെയ്തപ്പോൾ അതിൽ നമുക്ക് ബ്ലാക്ക് സ്ക്രീൻ കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ അങ്ങ് കാണിച്ചു തരാം. ഓക്കെ, ബ്ലാക്ക് സ്ക്രീൻ കാണാൻ പറ്റും. അത് നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് സ്കെയിൽ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റിലേക്കൊന്ന് പറഞ്ഞാൽ സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ അവിടെ നിന്ന് ഹൈഡ് ആവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ലെയർ ഞാനത് സ്പ്ലിറ്റ് ചെയ്യാണ്. 19:12 ഞാൻ ആ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാനത് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് അതിന് നേരെ താഴെയായിട്ട് ഞാൻ ഇമേജ് ലെയർ കൊടുത്തിട്ടുണ്ടാകും. അതിലായിരിക്കും എഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, കോപ്പി എഫക്റ്റ് എടുക്കുക. ശേഷം നമ്മൾ ആ ഒരു ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ലെയറിലേക്ക് ജസ്റ്റ് ആ ഒരു എഫക്റ്റ് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനവിടെ ആ ഒരു എഫക്റ്റ് ഞാനവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത ഒരു ലെയർ, ഓക്കെ, അടുത്ത ഒരു ലെയറിൽ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ലെയർ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ എഫക്റ്റ് തന്നെ ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് വീഡിയോ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, രണ്ടെണ്ണമായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ആ ഒരു ഇമേജ് ഉണ്ടാവും ഇവിടെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബോക്സ് ലെയർ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കോപ്പി ലെയർ എന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ലെയറിൽ വീണ്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ബോക്സ് ലെയർ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ഇവിടെ പേസ്റ്റ് സ്റ്റൈൽ എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കളറിൻ്റെ ഐക്കണൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, ശേഷം പേസ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിലേക്ക് ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു എഫക്റ്റ് നമ്മൾ അതിൽ ആഡ് ചെയ്തപ്പോഴും നമുക്ക് ആ ഒരു ബ്ലാക്ക് ബാർ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഹൈഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു സ്കെയിൽ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്ററിലും അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലായിട്ട് എൻഡിലായിട്ട് കീ ഫ്രെയിം കാണാൻ പറ്റും. സെൻറ്ററിൽ കീ ഫ്രെയിമിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ബ്ലാക്ക് ബാർ അവിടെ കാണാൻ സാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഈ ഒരു ഇമേജിൽ ഈ ഒരു വീഡിയോ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ബോക്സ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കോപ്പി ലെയർ എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു ബോക്സ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇനി നിങ്ങൾ പേസ്റ്റ് സ്റ്റൈൽ എന്ന് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീഡിയോ ലെയറിലും നിങ്ങൾ പേസ്റ്റ് സ്റ്റൈൽ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് ബാർ നമുക്ക് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഒരു തവണ കാണിച്ചു തരാം. ഞാൻ വേറൊരു വീഡിയോ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതേ എഫക്റ്റ് തന്നെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബോക്സ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ബാർ നമുക്കവിടെ ഹൈഡായിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഒരു മൂന്നാമത്തെ വീഡിയോ ലെയറിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ബാർ ഹൈഡായിരിക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള ലെയറുകളിലൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ ആ ഒരു പേസ്റ്റ് സ്റ്റൈൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു CC ലെയർ ഉണ്ടാവും. ഓക്കെ, അത് താഴെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ സൈഡിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ,
രണ്ട് ലെയർ ഉണ്ടാവും സി സിയുടെ, രണ്ട് റെക്റ്റാങ്കിൾ. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോൻ്റെ മുകളിലായിട്ട് ആ റെക്റ്റാങ്കിൾ വരാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വാട്ടർ മാർക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നല്ല കിടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.